ബിരിയാണി കഞ്ഞി അല്ലെങ്കിൽ മസാല കഞ്ഞിയാണ് ഇന്നത്തെ റെസിപ്പി നോമ്പിന് എല്ലാ വീടുകളിലും പല ടൈപ്പിലുള്ള കഞ്ഞി ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു നോമ്പ് തന്നെ നല്ല ഹെൽത്തി ആൻഡ് റിഫ്രഷിംഗ് ആണ് പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ പട്ട ഗ്രാമ്പു ഏലക്ക ബേലീസ് ലീവ്സ് ഇട്ടിട്ട് ഒരു ഉള്ളിന്റെ പകുതി സ്ലൈസ് ചെയ്തതും അഞ്ച് ഉള്ളി ഇട്ട് ജസ്റ്റ് ഒന്നും ആയിട്ട് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർക്കാം ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മിൻഡ് ലീവ്സ് ഇട്ടിട്ട് എല്ലോടുകൂടിയുള്ള നൂറ് ഗ്രാം മട്ടൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ബോൺലെസ് ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതി ബീഫ് ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മണ്ണൽ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് പത്ത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്ത് അരക്കപ്പ് നേരിയരി മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയറും അരിപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചുവെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നപ്പോൾ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത മിക്സ്ച്ചർ വേറൊരു വൈറ്റ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് മട്ടൺ എല്ലോട് കൂടി ചേർത്തുകൊണ്ട് ഉപയോഗിച്ചതിന് ശേഷം എടുത്തിട്ട് എല്ലുകൾ ഇതുപോലെ ഷ്രെഡ് ചെയ്ത് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് അരക്കപ്പ് കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിക്കാം എന്നിട്ട് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീം ടീസ്പൂൺ പെപ്പർ കട്ട് ചെയ്ത മിൻഡ് ലീവ്സ് മല്ലിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചുവെക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിക്കണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വിൽ ബി ബാക്ക് വാച്ചിങ്ക്ര വീഡിയോ